ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും വാഹനയാത്ര ചെയ്യുന്നവരാണ്. യാത്രകളിൽ വഴിയറിയാൻ ഇന്ന് പലതരത്തിലുള്ള മാപ്പുകൾ ലഭ്യമാണ്. ഇത്തരം മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പരിചിതമായ സ്ഥലത്തെത്തിയാൽ നാം പറയുന്നൊരു കാര്യമുണ്ട്, ഇനി എനിക്കറിയാം, ഇനി മാപ്പിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ. വാഹനയാത്രയിൽ മാത്രമല്ല ജീവിതയാത്രയിലും പലരും ഇങ്ങനെയാണ്. അവരുടെ ലക്ഷ്യം നേടിയാൽ, അവർ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയാൽ പിന്നെ അതുവരെ സഹായിച്ചവരെയും കൂടെ നിന്നവരെയും ഒന്നും വേണ്ടാതാകുന്നവർ. കറിവേപ്പിലയുടെ പോലും സ്ഥാനമില്ല എന്ന് പഴമൊഴി പറയുന്നത് കേട്ടിട്ടില്ലേ? പലരുടെയും പ്രാർത്ഥനകളും ഇത്തരത്തിൽ അപജയപ്പെടുന്നു. ദൈവമേ, ഈ പരീക്ഷയിൽ ഒന്ന് ജയിപ്പിച്ചാൽ മാത്രം മതി, PTE ഒന്ന് പാസ്സാക്കി തന്നാൽ മതി, അങ്ങോട്ടുള്ള വിസയൊന്ന് ശരിയാക്കി തന്നാൽ മാത്രം മതി എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടിയാൽ പിന്നെ എല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിയുമെന്ന് അമിത ആത്മവിശ്വാസമോ അഹങ്കാരമോ ഒക്കെയാണ് അവരെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം ഇസ്രായേൽ ജനത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞ് അവസാനം കനാൻ എന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ ദൈവം കൊടുക്കുന്ന മുന്നറിയിപ്പ്. ഒരു അപ്പൻ മക്കളെ വളർത്തുന്നത് പോലെ വളർത്തി കാത്തു പരിപാലിച്ച് സംരക്ഷിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പുതിയ സൗഭാഗ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭക്ഷിച്ച് തൃപ്തരായി നല്ല വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോൾ, നിന്റെ സമ്പത്ത് വർദ്ധിച്ച് ആടുമാടുകൾ പെരുകുമ്പോൾ, ഇതെല്ലാം നിന്റെ കൈയുടെ ശക്തിയാലും ബലത്താലും ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നിഗളിച്ചാൽ നീ നശിച്ചു പോകുമെന്ന മുന്നറിയിപ്പ്. പ്രിയമുള്ളവരെ, മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽക്കാരെ പോലെ ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്ത് സൗഭാഗ്യങ്ങൾ തേടുന്നവർ അനേകരാണ്. കഠിനമായ വഴികളിലൂടെ യാത്ര ചെയ്ത് ഇന്ന് നല്ലൊരു ജോലിയും ഭവനവും സമൃദ്ധിയും കണ്ടെത്തി ജീവിക്കുമ്പോൾ കടന്നു വന്ന വഴികൾ മറക്കരുത്. കൂടെ നിന്നവരെയും സഹായിച്ചവരെയും തള്ളിപ്പറയരുത്. എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയതെന്ന് ഓർക്കണം. എന്നാണ് ഈ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായത് എന്ന് മറക്കരുത്. ഇനി എനിക്ക് സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തുകൊള്ളാം എന്ന നിലപാടുകൾ നാശത്തിലേക്കുള്ള വഴിയാകും. ഇതുവരെ പരിപാലിച്ച ദൈവത്തെയും സഹായിച്ച സുഹൃത്തുക്കളെയും സ്നേഹിച്ച വീട്ടുകാരെയും കൂടെ നിർത്തി പരസ്പര സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടും